തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അറസ്റ്റിലായ സംവിധായകൻ സനൽകുമാർ ശശിധരൻ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള പോലീസ് നീക്കം പുരോഗമിക്കുന്നതിനിടെയാണ് സനൽകുമാറിന്റെ പുതിയ ആവശ്യം. സംവിധായകനിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു. സമൂഹമാധ്യമങ്ങളുടെ ഭീഷണിപ്പെടുത്തിയത നടി മഞ്ജു വാര്യരുടെ പരാതിയിലാണ് സനൽകുമാർ ശശിധരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ജെവിൻ ടുട്ടു വിശദാംശങ്ങൾ നൽകും. ജെവിൻ, ഈ എന്തുകൊണ്ടാണ് സനൽകുമാർ അത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത്? എന്താണ് പോലീസിന്റെ നീക്കം? വീണ, ഇന്നലെ നാടകീയമായാണ് സനൽകുമാർ ശശിധരനെ പാറശാലയിൽ നിന്ന് എളമകര പോലീസ് പിടിച്ചത്. ആ സമയത്ത് തന്നെ സനൽകുമാർ ശശിധരൻ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു തന്നെ പോലീസ് അകാരണമായി ഉപദ്രവിക്കുന്നുവെന്നും തന്നെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ. ഇതാണ് ഇന്ന് സനൽ പറഞ്ഞത്. ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ തയ്യാറാണെന്ന് പോലീസ് പറഞ്ഞതോടെ സനൽ പറഞ്ഞത് എനിക്ക് കോടതിയിൽ കാര്യങ്ങൾ പറയണം, അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് മാത്രം ജാമ്യത്തിൽ വിട്ടാൽ മതി എന്ന്. ഇപ്പോൾ സനലിനെ ഒരു 11 മണി കഴിയുമ്പോഴേക്കും കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും സനലിനെ ഹാജരാക്കുക. അതിനുശേഷം ജാമ്യം കൊടുക്കാനാണ് തീരുമാനം. ഇപ്പോ നിലവിൽ സനൽകുമാർ ശശിധരനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. മഞ്ജുവാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും അവരെ പിന്തുടർന്നു എന്നുമുള്ള കുറ്റത്തിനാണ് സനലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഒപ്പം ഇതിലെ പ്രധാന തെളിവായി പോലീസ് കരുതുന്ന സനലിന്റെ ഫോൺ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. ആ ഫോണിലെ മെസ്സേജുകളും മറ്റ് ചാറ്റുകളും ഒക്കെ പരിശോധിക്കാനായി ഫോൺ തിരുവനന്തപുരത്തേക്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ സനലിനെ കോടതിയിൽ ഹാജരാക്കും. വീണ, ശരി ശരി ജെവിൻ.